ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരാളുടെ മദ്യപാനം നിർത്തുന്നതിന് മാന്ത്രികത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാം. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ കുടി നിർത്തുന്നതിന്, മദ്യപാനം നിർത്തുന്നതിനായിട്ട് മാന്ത്രികത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ലളിതമായ പരിഹാര വിദ്യകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരാളെ അറിയാതെയും ഇനി അതല്ല ഒരാൾക്ക് മദ്യപാനം നിർത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് സ്വയമായിട്ടും ഈ വിദ്യകൾ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മദ്യത്തിന് അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നീട് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്കറിയാം, മദ്യപാനം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല, അത് നമ്മുടെ സകല വിജയത്തിനും അതുപോലെ നല്ലൊരു കുടുംബത്തെ കെട്ടിപ്പിടിക്കാനുള്ള നമ്മുടെ ശ്രമത്തെയും ഒക്കെ തന്നെ തകർത്തെറിയുന്ന ഒരു വില്ലനാണ്. അപ്പൊ ഇങ്ങനെയുള്ളതായ ആ ഒരു മദ്യപാനം നിർത്തുന്നതിന് ഡി അഡിക്ഷൻ സെന്ററുകളിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതോടൊപ്പം തന്നെ ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് ഈ വിദ്യ ചെയ്യുന്നതിലൂടെ ആ ഒരു ഭർത്താവിന്റെ മദ്യപാന ശീലം എന്നേക്കുമായിട്ട് നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്ന ആ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും ഫലമുണ്ടാകും. ഒരു വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും അതിനൊരു ഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്ന അറിവ്, ഒരാൾക്ക് സ്വയം കുടി നിർത്താനായിട്ട് താല്പര്യമുണ്ട്, അപ്പോൾ അവർക്ക് ഇത് ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ കുടി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇനി പറയാൻ പോകുന്ന വിദ്യകൾ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു അറിവിലേക്ക് കടക്കാം. അപ്പം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു മഞ്ഞ തുണിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു മഞ്ഞപ്പട്ട്, നമ്മുടെ മഞ്ഞമുണ്ട് എന്ന പേരിൽ ചെറിയ തോർത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം ആ ഒരു തോർത്തായിരുന്നാലും മതി. ശേഷം നമുക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ പനിനീര്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ്, കറുത്ത പുള്ളികളില്ലാത്ത നാരങ്ങ. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുങ്കുമം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുടി നിർത്തുന്നതിനായിട്ടുള്ള ആ ഒരു കർമ്മത്തിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളുമായി ഇനി നമ്മൾ കർമ്മം ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധമായ ശേഷം ഈ ഒരു മഞ്ഞ തുണി വിരിച്ചതിൽ ഈ ഒരു നാരങ്ങയെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ ഒരു മഞ്ഞപ്പട്ടിന് മുകളിൽ വയ്ക്കുക. അതിലേക്ക് റോസ് വാട്ടറിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, ആ ഒരു അടപ്പിൽ മൂന്നടപ്പ് പനിനീര് നമ്മൾ ആ ഒരു നാരങ്ങയിലേക്ക് ഒഴിക്കുക. അതിനുശേഷം മഞ്ഞൾ ചാലിച്ച് നമ്മളതിന് ഒരു തിലകം തൊട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുങ്കുമവും ചാലിച്ച് തൊടുക. നമ്മുടെ പൂജാമുറിയിൽ വെക്കേണ്ടുന്ന ചിത്രങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ ഏതൊരു വസ്തു എടുത്താലും അതിൽ തിലകം ചാർത്തുമ്പോൾ മാത്രമാണ് അതിന് ഈശ്വരീയമായൊരു ഭാവം കൈവരുന്നത് എന്ന്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭദ്രകാളിയുടെ ഒരു വാള് നമ്മൾ പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ആയുധം മാത്രമാണ്. അതിൻ്റെ അഗ്രത്തിൽ ഒരു നാരങ്ങ കുത്തിവെക്കുമ്പോഴോ അതിൽ തിലകം തൊട്ട് കൊടുക്കുമ്പോഴോ മാത്രമാണ് അതിനൊരു ദൈവീക പരിവേഷം വരുന്നത്. എന്നതുപോലെ നമ്മൾ ഈ നാരങ്ങ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് വെറും നാരങ്ങയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ കുങ്കുമം, മഞ്ഞൾ തിലകം ചാർത്തി കൊടുക്കുമ്പോൾ അതിന് സവിശേഷമായ ചില ശക്തികൾ കൈവരും. അപ്പോൾ നമ്മൾ ഈ ഒരു തിലകമൊക്കെ തൊട്ടതിന് ശേഷം ഈ ഒരു തുണിയുടെ നാല് മൂലയും കൂട്ടിപ്പിടിച്ച് ഒരു കിഴി പോലെ കെട്ടിയെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സ്വയം കുടി നിർത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കിടക്കുന്ന തലയിണയുടെ അടിഭാഗത്ത് വെച്ച് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. മൂന്ന് ദിവസം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇനി ഭർത്താവിന്റെ കുടിയാണ് നമുക്ക് നിർത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ തലയിണയുടെ അടിഭാഗത്തേക്ക് നമുക്കിത് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് തലയിണയുടെ ഉള്ളിലേക്ക് വെക്കുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം ഇത് ഇദ്ദേഹത്തിന്റെ തലയ്ക്കൊഴിയുക, പ്രാർത്ഥനയോടുകൂടി തലയ്ക്കൊഴിയുക. നമ്മുടെ കുടുംബ പരദൈവം കാണും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്ടമൂർത്തി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ മുഖ്യമായിട്ട് വെച്ച് ആരാധിക്കുന്ന ഒരു ദേവൻ ഉണ്ടാകും. അപ്പൊ ആ ഒരു ദേവനെ വിളിച്ച് പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് വേണം, അതായത് ഇദ്ദേഹത്തിന്റെ കുടിയോടൊരു വിരക്തി തോന്നുന്നതിനും മദ്യപാന ശീലം ഉപേക്ഷിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് വട്ടം ഇദ്ദേഹത്തിന്റെ ശിരസിൽ ഒഴിഞ്ഞതിന് ശേഷം ഒരു രാത്രി മുഴുവൻ ഈ ഒരു തലയിണയുടെ ഉള്ളിൽ വെക്കുക. ഇനി ചില സന്ദർഭങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല, കാരണം ഇത്
കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബകലഹം ഉണ്ടാവും അല്ലേ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് മൂന്ന് വട്ടം ഇങ്ങനെ ശിരസിൽ ഉഴിയുക, ഉഴിഞ്ഞ് അത് മാറ്റിവെച്ചിരിക്കുക. ശേഷം പിറ്റേന്ന് ഇദ്ദേഹം പോയതിന് ശേഷം ഇദ്ദേഹം കിടന്ന ആ ഒരു ഭാഗത്തെ തലയിണയുടെ അടിയിൽ വെച്ചിരിക്കുക. വൈകിട്ട് ഇദ്ദേഹം വരുന്നതിന് മുൻപായിട്ട് ഇത് എടുത്തു മാറ്റാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോ നമുക്ക് ഈ രാത്രി ശിരസിൽ ഉഴിയാൻ പറ്റിയില്ല ഇദ്ദേഹത്തിന്റെ, അങ്ങനെയെങ്കിൽ ഇദ്ദേഹം തലേ ദിവസം ധരിച്ച ഷർട്ട് ഉണ്ടാകുമല്ലോ, അതിൽ മൂന്ന് വട്ടം ചുറ്റിച്ചതിന് ശേഷം പിറ്റേന്ന് പകല് ഇദ്ദേഹം കിടന്ന ആ ഒരു തലയിണയുടെ അടിഭാഗത്തേക്ക് വെച്ചിരിക്കുക. വൈകുന്നേരത്തോടു കൂടി ഇത് മാറ്റുക. മൂന്ന് ദിവസം ഇത് ആവർത്തിക്കുക. ശേഷം തിങ്കളാഴ്ച ദിവസം, കാരണം നമ്മളിത് വെള്ളിയാഴ്ചയാണ് ചെയ്തു തുടങ്ങുന്നത് അല്ലേ, തിങ്കളാഴ്ച ദിവസം നിങ്ങൾ വിളക്ക് കൊളുത്തിയതിന് ശേഷം ഈ ഒരു നാരങ്ങ അടങ്ങിയ കിഴിയെടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുക. നമ്മുടെ ഈ ഒരു നാരങ്ങ നീര് വറ്റി അത് ശുഷ്കിച്ചുണങ്ങുന്നതിനനുസരിച്ച് ഈ ഒരു വ്യക്തിയിൽ മദ്യപാനത്തിനോടുള്ള ആസക്തി നശിച്ചു പോകുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു നാരങ്ങ പൊട്ടാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അഴുകി ദുർഗന്ധം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു വൃക്ഷ ചുവട്ടിൽ നിർമാർജനം ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെടിക്ക് വളമായി ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ഒരു നാരങ്ങയിൽ ഈ ഒരു വിദ്യ തുടരണം. ഇനി എങ്ങാനും ഇത് പൂജാമുറിയിലിരുന്ന് ശ്രദ്ധയിൽപ്പെട്ട് ചോദിച്ചാൽ പറഞ്ഞാൽ മതി, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നതാണ് എന്ന്. പിന്നെ നിങ്ങൾക്ക് സ്വയമാണ് കുടി നിർത്താൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ വിധത്തിൽ ചെയ്യാം. അപ്പൊ 21 ദിവസം നിങ്ങൾ ഈ വിധത്തിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ നാരങ്ങ ശുഷ്കമായിട്ട് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇങ്ങനെ നാരങ്ങ ശുഷ്കമായി കഴിയുമ്പോൾ നിങ്ങൾ അതിനെ കൃത്യമായ രീതിയിൽ നിർമാർജനം ചെയ്യുക. നമ്മുടെ പൂജാ വസ്തുക്കളൊക്കെ നിർമാർജനം ചെയ്യുന്നത് പോലെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വളമായിട്ട് ഇട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന ആ ഒരു പുഴയിലോ ഇതിനെ നിർമാർജനം ചെയ്യാം. കടൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് നിർമാർജനം ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയാണ് എന്നുണ്ട് അല്ലെങ്കിൽ കുടിക്ക് ഒരു ശമനമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ കൂടി ഇത് ചെയ്യുക. ഒരു 3 മാസത്തിനുള്ളിൽ ഈ ഒരു വ്യക്തി മദ്യപാന ആസക്തി വെടിയും എന്നാണ് മാന്ത്രികത്തിൽ രേഖപ്പെടുത്തി കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിദ്യ പരീക്ഷിച്ച് അത് സക്സസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കൃത്യമായും അത് രേഖപ്പെടുത്തുക. നമുക്കറിയാം മദ്യപാന ആസക്തി ഒരാളിൽ പിടിപെട്ടാൽ അതിനെ അതിജീവിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിദ്യ പ്രയോഗിക്കാം, തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിക്കും. അങ്ങനെ ഒരു ഫലം തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കാകെക്കൂടി ചിലവ് വരുന്നത് ഒരു ചെറുനാരങ്ങയും കുറച്ച് റോസ് വാട്ടറുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മദ്യപാനം നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ലഘുവായിട്ട് ചെയ്യാൻ പറ്റുന്ന വിദ്യകളുണ്ട്, അതേക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നമുക്ക് അതും വീഡിയോ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.